ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാതൃസ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി പോഴി ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി പോഴി ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി പോഴി ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മീൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 235 സെഷൻ ആണല്ലോ ഇത്. 1 കൽപ്പലകയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള 19 പരിചിന്തനവുമാണിത്. 10 കൽപ്പനകളിലെ 3 കൽപ്പനകൾ ആദ്യത്തേത് 1 കൽപ്പലകയിൽ നൽകപ്പെട്ടു. ആ 3 കൽപ്പനകളും ദൈവത്തെക്കുറിച്ച് നമ്മോട് പറയുന്നതാണ്. ദൈവത്തിൻ്റെ നേർക്ക് നമുക്കുണ്ടാക്കിയ ബന്ധത്തെക്കുറിച്ച് അനുശാസനം തരുന്നതാണ്. അത് നമ്മൾ ഓരോന്നും കണ്ടു. അതിനുശേഷം പരിശുദ്ധമായി ഇപ്പോൾ നമ്മളെ ആ 1 കൽപ്പലക മുഴുവനെയും ഒരുമിച്ച് കണ്ടുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ആന്തര ജീവിതം, പ്രത്യേക ദൈവം, ആ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അതിൽ നിന്നും നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക, മോഡൽ, രീതി എങ്ങനെയായിരിക്കണമെന്ന് പഠിക്കാനുള്ള അവസരം നമുക്ക് തരികയാണ്. നമ്മൾ കഴിഞ്ഞു പോയ ഏതാനും സെഷനുകളിൽ നമ്മളതേപ്പറ്റി കണ്ടുവരികയാണ്. പടിപടിയായിട്ട് ഒരുപക്ഷെ അല്പം ഒരു ദൈവശാസ്ത്രപരമാണെന്നോ ഒത്തിരി ഗഹനമായ താത്വികമായ കാര്യങ്ങളാണെന്നൊക്കെ ഒരുപക്ഷെ ആരംഭത്തിൽ നമുക്ക് തോന്നിക്കാണും. എങ്കിൽ പോലും മുന്നോട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. നേരെ നമ്മുടെ ജീവിതത്തിൻ്റെ നിരവധിയായ കൊച്ചു കൊച്ചു തലങ്ങളിലേക്ക് നേരെ വന്ന് ലാൻഡ് ചെയ്യുന്നതാണ് ഈ ഒരു വിചിന്തനം. എനിക്ക് പറയുകയുണ്ടായി, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൻ്റെ ഒരു പക്ഷേ ഏറ്റവും മനോഹരമായ ഒരു സെഷനാണ് ഈ 1 കൽപ്പലകയെക്കുറിച്ചുള്ള സെഷൻ. ഇത് എന്തുമാത്രം നമുക്ക് വ്യക്തമായും കൃത്യമായും മനോഹരമായിട്ടും ഉള്ളിൽ തെളിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നുവോ അതനുസരിച്ചാണ് നമ്മുടെ ബാക്കി ജീവിതത്തിൻ്റെ ഈ ഇനി 2 കൽപ്പലകയിലെ 7 പ്രമാണങ്ങൾ മനസ്സിലാകുന്ന ഉൾപ്പെടെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും ആത്മീയത പ്രത്യേകിച്ചും കരുത്തുള്ളതായിട്ട് ഭവിക്കാനായിട്ട് പോകുന്നത്. കാരണം അതിനും പറയുന്നുണ്ടല്ലോ, ഏകസത്യ ദൈവമായ അങ്ങയും അവിടുത്തെ പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ആ ദൈവത്തെ നമ്മൾ അറിയണം. ദൈവത്തെ അറിഞ്ഞെങ്കിലേ നമ്മൾ നമ്മളെ അറിയുള്ളൂ. കാരണം ആ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ സദൃശ്യവും ഛായയും ആ ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ സദൃശ്ഛായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് യഥാർത്ഥത്തിലായിരിക്കേണ്ടത് പോലെ ആകേണ്ടതെന്നറിയാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒത്തുനോക്കാനുള്ള മോഡല് ഇത്തരത്തിലൊക്കെ ദൈവത്തിനാണ്. ഇവിടെ 3 വ്യക്തികൾ, അവരുടെ പരസ്പര ബന്ധം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷന് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ സൂചിപ്പിച്ചത്, നമ്മൾ കഴിഞ്ഞു പോയ സെഷനുകളിൽ തൃത്യക ദൈവത്തെ കുറിച്ച് 2 കാര്യങ്ങൾ സൂചിപ്പിച്ചു. 1, തൃത്യക ദൈവം ബന്ധങ്ങളുടെ ദൈവമാണ്. ബന്ധങ്ങൾ, ബന്ധത്തിനെ കാണിക്കുന്നതാണ് അവിടുത്തെ സംബോധന ചെയ്യുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സംജ്ഞകൾ അല്ലെങ്കിൽ സംബോധനകളെല്ലാം. പിതാവ്, പുത്രൻ, ആത്മാവ്, വിശുദ്ധാത്മാവ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട 3 വാക്കുകൾ പോലും നിൽക്കുകയുള്ളൂ. നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. പിതാവ് എന്ന് പറയുമ്പോൾ ആരുടെ പിതാവാ? പുത്രനിലേക്ക് പോകും. പുത്രൻ എന്ന് പറയുമ്പോൾ ആരുടെ പുത്രനാ? പിതാവിലേക്ക് പോകും. ആത്മാവ് എന്ന് പറയുമ്പോൾ ആരുടെ ആത്മാവാ? പിതാവിൻ്റെയും പുത്രൻ്റെയും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ ചേർന്ന് നിൽക്കുന്നതാണ്.
അങ്ങനെയാണ് ദൈവത്തെ ഈശോ വെളിപ്പെടുത്തിയത്. അതങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ആ ഒരു ദൈവം ഈശോ തന്റെ വെളിപ്പെടുത്തലിൽ ഏറ്റവും ഒന്നാമത് വെച്ചിരിക്കുന്ന ഈ ബന്ധത്തിന്റെ തരം, ബന്ധ ആത്മകത, അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യം മനസ്സിലാക്കിയെടുക്കേണ്ട റിലേഷൻ, റിലേഷണാലിറ്റി, അങ്ങനെ കുറച്ച് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ അത് ദൈവത്തിന്റെ ഒരു അടിസ്ഥാനപരമായ സവിശേഷത നമ്മൾ ആത്മീയമായിട്ട് ദൈവം സമീപിക്കുമ്പോൾ. രണ്ടാമത്തെ നമ്മൾ കണ്ടു, ബന്ധമെന്ന് പറയുന്നത് പലതരത്തിലുണ്ടാകാം. രക്തബന്ധം, അയൽബന്ധം, സുഹൃത്ത് ബന്ധം, പിന്നെ ഒരു വക ജഡാസക്തിയുടെ ബന്ധം, പ്രേമബന്ധം, പിന്നെ അധോലോക സംഘത്തിനകത്തെ ബന്ധം, രാഷ്ട്രീയ ഒത്തുതീർപ്പുകളുടെ ബന്ധം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബന്ധങ്ങളുടെ തലങ്ങളുണ്ട്. വെറുപ്പ് പോലൊരു ബന്ധം എന്ന് പറയാറുണ്ട്. വെറുക്കുന്ന വ്യക്തിക്ക് മറ്റേ ആളിനെ ഇട്ടിട്ട് പോകാൻ പറ്റുകയില്ല, അവനെ തീർത്തിട്ടേ പറ്റുള്ളൂ. ആരെ വെറുക്കുന്നുവോ ആ വ്യക്തി എൻ്റെ ഉള്ളിൽ കിടന്ന് കത്ത് കാണും. അപ്പോൾ ആ വ്യക്തിയുടെ ചിന്ത കൊണ്ട് ഞാനിവിടെ പൊളയുകയാണ്, പുകയുകയാണ്. അപ്പോൾ ഞാൻ ഒരു വ്യക്തിയെ വെറുക്കുമ്പോൾ അവിടെ ഒരു ബന്ധമുണ്ട്, വെറുപ്പിൻ്റെ ഒരു ബന്ധം. അതൊരു പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്, അങ്ങനത്തെ ഒരു വശമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ ഒരു വലിയ തലം, അതാണ് ദൈവത്തിലെ ബന്ധത്തിന്റെ തലം എന്ന് പറയുമ്പോൾ. പക്ഷെ അതുകൊണ്ട് മാത്രം പൂർണ്ണമായില്ല. ഇതിൽ ഏത് ബന്ധമാണ്, ഏത് ബന്ധമാണ് ചിന്തിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ ബന്ധമാണ് നമ്മൾ കാണുന്നത്. സ്നേഹത്തിന്റെ ബന്ധമാണ്, സ്വാർത്ഥതയല്ല, ആസക്തിയുടെ അല്ല, രാഷ്ട്രീയ നേട്ടങ്ങളുടെ അല്ല, അവിശുദ്ധമായ കൂട്ടുകെട്ടുകളുടെ അല്ല, അല്ലെങ്കിൽ എന്നതാ അങ്ങനെയുള്ള ജടികതയുടെ അല്ല, അങ്ങനെയുള്ള തലങ്ങളിലൊന്നുമല്ല, സ്നേഹത്തിന്റെ തലത്തിലുള്ള ബന്ധമാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതാണ് ദൈവ സ്നേഹമാകുന്നു എന്ന് യോഹന്നാ സുവിശേഷം പങ്കുവച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചത്. ഇനി സ്നേഹം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ പിന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് ഇനങ്ങളുണ്ട്. ഒത്തിരി വൃത്തികെട്ട സ്നേഹങ്ങളുണ്ട്, അധപതിച്ച സ്നേഹങ്ങളുണ്ട്, സ്വാർത്ഥ നിറഞ്ഞ സ്നേഹങ്ങളുണ്ട്, കാര്യം കാണാൻ പറ്റിയ സ്നേഹങ്ങളുണ്ട്, സ്വയതൃപ്തി പൂർത്തീകരണത്തിനുള്ള സ്നേഹങ്ങളുണ്ട്, പ്രണയ പ്രേമ ബന്ധങ്ങളിലേക്ക് ഒത്തിരി എനിക്കിഷ്ടമായതുകൊണ്ട് എനിക്ക് നിന്നെ വേണം, നിന്നെ സ്വന്തമാക്കണം, സ്വന്തമാക്കുന്ന സ്നേഹമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അധപ്പതിച്ച വികലമായ വിരൂപപരമായ സ്നേഹങ്ങൾ ഒത്തിരിയുണ്ട്. അവിടെ ദൈവ സ്നേഹമാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമുക്ക് നിർത്താൻ പറ്റത്തില്ല, അതിനും അപ്പുറത്തേക്ക് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഇതിനപ്പുറത്ത് ഇനി എവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ദൈവം ബന്ധമാണെന്നുള്ളതെന്ന് കണ്ടു. സ്നേഹമാണെന്നുള്ളത് അത് ഏറ്റവും ഉറപ്പിച്ച് പങ്കുവച്ചിരിക്കുന്ന ഒരു പക്ഷേ യോഹന്നാ സുവിശേഷകനാണ്. അത് അദ്ദേഹം പങ്കുവെക്കാനുള്ളൊരു അദ്ദേഹത്തിൻ്റെ യോഗ്യത നമ്മൾ കാണുകയുണ്ടായി. ഈശോയുടെ സംഘത്തോട് വർഷസ് ചേർന്ന് ആയിരുന്നുകൊണ്ട് അങ്ങനെ ആ വർഷസിൻ്റെ ഓരോ ഹൃദയസ്പന്ദനവും ചൂടും എല്ലാം നേരിട്ട് ഇങ്ങനെ ഒപ്പി 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 എടുത്തിട്ട് അദ്ദേഹം എഴുതുന്നതാണ് സ്നേഹമാണ് ദൈവം, ദൈവം സ്നേഹമാണ്. അങ്ങനെ അതങ്ങനെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. വീണ്ടും ഈ ദൈവത്തെ ഈശോയിൽ ഇങ്ങനെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞു യോഹന്നാൻ സുവിശേഷകൻ. ഈ ദൈവത്തെ ഏറ്റവും ഒരുപക്ഷെ അനുഭവിച്ചറിയുന്നതും നിരീക്ഷിക്കുന്നതും നിരന്തര ദൈവത്തിൻ്റെ കൂടെ ഉള്ളതും മാലാഖമാരാണ്. മാലാഖമാർ സ്വർഗത്തിൽ നിരന്തര ദൈവത്തിന് ചുറ്റും. ഈ മാലാഖമാർ ദൈവത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? അത് അവരെന്താണ് ദൈവത്തെ അനുഭവിക്കുന്നത്, എങ്ങനെ വീക്ഷിക്കുന്ന ചിന്തിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ നമുക്ക് അത് ദൈവത്തെ അറിയാനൊരു മാർഗമാണ്. നമ്മൾ പഴയ നിയമത്തിൽ ഏശയ്യാവിന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിലെ മാലാഖമാർ ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതിൻ്റെ ഒരു ദർശനം ഏശയ്യാവ് കിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്നും നല്ല വാക്യങ്ങളിൽ അവിടെ മാലാഖമാർ ദൈവത്തെ നോക്കിയിട്ട് നിരന്തരം ഇങ്ങനെ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് നമ്മൾ കണ്ടു. 3-ാം വാക്യം അവർ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ 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 പരിശുദ്ധൻ. നമ്മളൊരു കാര്യം കാണുമ്പോൾ, ഒരു മനോഹരമായ റോസപ്പൂ നിൽക്കുന്നത് കാണുമ്പോൾ, ഹായ് എന്ത് ശേല, എന്ത് ഭംഗിയ, എന്ത് മനോഹരമാ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഉദ്ഘോഷിക്കുകയാണ്, മനോഹരമായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ വലിയ ഒരു എന്തെങ്കിലും ഒരു വലിയ കളി, കളിയുടെ പ്രകടനം, അല്ലെങ്കിൽ നല്ല വോളിബോളോ ഫുട്ബോളോ കളിക്കുന്ന, അപ്പോൾ അത് കാണുന്ന കാണികള് പറയും ഒന്നാന്തരം ഉശ്വര. അപ്പൊ ഈ കാണികൾ ഉദ്ഘോഷിക്കുന്നത് കാണുന്ന കാര്യത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ കാണികളുടെ ചില സിനിമകളിലൊക്കെ ചില രംഗങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചു വരുമ്പോൾ ചില വളരെ ക്രൂഷ്യലായുള്ള ചില രംഗങ്ങൾ അതേപടി കാണിക്കാൻ പറ്റിയുള്ള ചില രംഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആ രംഗങ്ങളിലേക്ക് ഒക്കെ വരെ വന്നിട്ട് സംവിധായകൻ ക്യാമറ കാണികളിലേക്ക് തിരിക്കും. കാണികളിലേക്ക് തിരിച്ചു കഴിഞ്ഞ് കാണികളുടെ ഭാവം, കാണികൾ എന്താ കാണുന്നുള്ളത്, സിനിമ കാണുന്ന നമ്മളെ കാണിക്കുകയല്ലേ സംവിധായകൻ. പക്ഷേ ആ രംഗത്തുള്ള കാണികൾ അവിടെ കണ്ട കാര്യം അവരുടെ പ്രതികരണത്തിലൂടെ ഇനി അവതരിപ്പിച്ചിട്ട് സംവിധായകൻ ഇങ്ങനെ കാര്യം അവതരിപ്പിച്ചു പോകാറുണ്ട്.
യേശു സ്വന്തം സിനിമയിൽ മനോഹരമായി ഇങ്ങനത്തെ ഒരു മനോഹരം വെച്ചാല് ഈ രീതി ഇതിന്റെ ഒരു ശക്തമായ ഒരു ഉപയോഗം സമയത്തിന് ഉപയോഗിക്കുന്നത് കാണാം. ഈശോ ചമ്മട്ടി അടിക്കുന്ന രംഗത്ത് കരുത്തിന് കെട്ടിയിട്ട് ചമ്മട്ടി ആഞ്ഞടിക്കുന്ന വല്ലന്മാരായ വല്ല തടിയന്മാരായ പട്ടാളക്കാര് അങ്ങനെയുള്ള അടി പട്ടാളക്കാരനിങ്ങനെ വീഴ്ച അങ്ങ് അടിക്കുന്ന രംഗം കാണിച്ചിട്ട് ഈ അടി എന്ന് വീഴുന്ന ഭാഗം സംവിധാനം കാണിക്കാതെ അവിടെ ഈ പടയാളികൾ ഉപയോഗിക്കുന്ന കുതിരകൾ ഇങ്ങനെ നിരത്തി കെട്ടി നിർത്തി കുതിരകളെ. അപ്പൊ ഈശോയുടെ ഈശോയിലേക്കുള്ള ഈ അടി വീഴുമ്പോഴേക്കും ആ കുതിരകൾ പെട്ടെന്ന് ഒന്ന് ഞടുങ്ങി ഇങ്ങനെ വന്നു അമറുന്നു. ആ അമറിച്ച ഈ അടിയുടെ സ്വരത്തിലാണ് ഈശോയുടെ പൊളച്ചിലാണ് വരുന്നത്. അങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് അത് ശക്തമായ ഒരു ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ കുതിരകൾ പോലും വിറങ്ങലിച്ച് പോയി. അത് അപ്പൊ ആ വിറങ്ങലിപ്പ് നമുക്ക് കിട്ടുമ്പോൾ സംഭവിച്ച തന്നെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ഈശോയുടെ ശരീരത്തിന്റെ ചമ്മട്ടി ആഞ്ഞ് വീണ് കീറി ഈശോ അങ്ങനെ വേദന കൊണ്ട് പൊളഞ്ഞ് കാറുന്ന രംഗം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഈ മലാഖമാരെ നോക്കിയാൽ നമുക്ക് ദൈവമാരാണ്. ദൈവത്തെ നമുക്ക് നേരിട്ട് അറിയാൻ മാർഗമില്ല, നേരിട്ട് കാണാൻ മാർഗമില്ല. പക്ഷെ ദൈവത്തെ കാണുന്ന മലാഖമാരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ പറയുന്ന വാക്കുകൾ ബൈബിളിൽ പലതുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വാക്കാണ് ഇവിടെ നമ്മൾ കാണുന്ന യെശയ്യ 6:3 കാണുന്ന പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവം പരിശുദ്ധനാണ്. ഹോളി 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 എന്നുള്ള ആ ഒരു ഉദ്ഘോഷണം നമ്മൾ വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും സ്വർഗ ദർശനത്തിന്റെ രംഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് മലാഖമാര് ഇങ്ങനെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ പാടിക്കൊണ്ടിരിക്കുന്നതായിട്ട് വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെളിപാട് 4:5-8:9 വാക്യങ്ങളും 8 ഈ അരാപകൾ ഇടപെടാതെ മലാഖമാര് ഉദ്ഘോഷിക്കുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാതിരിക്കുന്ന സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ആ ദൈവം എന്താണ്, എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റുപറച്ചിലാണ്. ആ ദൈവത്തെ എങ്ങനെയാണ് ദൈവത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നത്? ജനം അവർ ദൈവത്തിന്റെ പരിശുദ്ധി ഏറ്റുപറയുന്നു മലാഖമാർ ചേർന്ന്. പിന്നീട് എന്താണ്, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുവേൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിലെ ഈ സ്വരങ്ങളൊക്കെ ദൈവം ആരാണ്, ദൈവത്തെ എങ്ങനെ സമീപിക്കുന്നതിന്റെ സൂചന തരുന്നതാണ്. അപ്പൊ നമ്മളിവിടെ ഈ പരിശുദ്ധൻ എന്നുള്ള ഒരു ആശയം, ദൈവം പരിശുദ്ധനാണ്. നമ്മൾ പത്രോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ എഴുതുന്നത് പത്രോസിന്റെ 1 1:16 നമ്മൾ വായിക്കുന്നു. 15-16 തിരുവചനങ്ങളിലും നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. അപ്പം ദൈവം പരിശുദ്ധനാണ്, വിളിച്ചവൻ ദൈവം പരിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കണം. ആ ദൈവത്തോട് ചേർന്ന് വരുമ്പോൾ നമ്മൾ പരിശുദ്ധരിക്ക് കടന്നു വരണം. യോഹന്നാന്റെ ലേഖനത്തിലും 1:3 അപ്പോസ്തലൻ എഴുതുന്നുണ്ട്, ദൈവത്തെ പോലെ നമ്മൾ ആവും അവിടുത്തെ നമ്മൾ അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട്. ദൈവത്തെ നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. 2 ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും, അവിടുത്തെ പോലെ ആകും. അങ്ങനെ അവിടുത്തെ പോലെ ആകുമെന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് ആകുന്നത്? ഒരു തരം അവിടെ യോഹന്നാൻ വഴി പ്രസ്താവന ചൂണ്ടിക്കാണിക്കുന്നത് അവിടുന്ന് ആയിരിക്കുന്ന പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. അത്രയും കൂടി വീണ്ടും പറയുന്നത് പറയണം, ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ തന്നെ വിശുദ്ധമാക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ. അപ്പൊ അവിടുന്ന് ആയിരിക്കുന്നത് നമ്മൾ കാണും, അവിടുത്തെ പോലെ ആകും. അതെങ്ങനെയാണ് ആവുക? നമ്മൾ നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട്. ഈ വിശുദ്ധീകരണം നമ്മൾ നമ്മളെ തന്നെ ചെയ്യുന്ന പറയുമ്പോൾ തമ്പുരാനാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത്. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠം അർത്ഥാര നമുക്ക് സഭയെ ഒരുക്കി തന്നിരിക്കുന്നു. അതിലേക്ക് വരിക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. അഴുക്ക് മുഴുവൻ നീക്കി നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്, ദൈവമാണ് എല്ലാത്തിനെയും വിശുദ്ധീകരിക്കുന്ന ദൈവം. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠം നമ്മൾ സൂചിപ്പിച്ചു. അപ്പൊ അതിലേക്ക് നമ്മൾ വരിക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ തിമോത്തിക്കുള്ള 2 2:2 അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ഒരു വീട്ടിൽ പലതരത്തിലുള്ള പാത്രങ്ങളുണ്ട്. അത് ആ പാത്രങ്ങൾ ശുദ്ധീകരിച്ച് വെച്ചാൽ യജമാനൻ നല്ല ശ്രേഷ്ഠ കാര്യങ്ങൾക്ക് അതിനെ ഉപയോഗിക്കാനുണ്ട് വരും. 2 2:20
ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല മരം മണ്ണ് ഇവ കൊണ്ട് തീർത്തിയുണ്ടായിരിക്കും. അവയെ ചിലത് മാന്യമായ കാര്യങ്ങൾക്ക് മറ്റു ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിന് ഉപയോഗിക്കുമായ വിശുദ്ധ പാത്രമാകും. വിശുദ്ധ പാത്രം എന്നിട്ടാ പറയുന്നത്, അതിനാ യുവസഹജമായ മോഹങ്ങൾ നോടി അകലുക, പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസ സ്നേഹം സമാധാനം ലക്ഷ്യം വയ്ക്കുക. അങ്ങനെ പറഞ്ഞിട്ട് അതിനുള്ള മാർഗങ്ങൾ പറയുകയാണ്. അപ്പൊ അവിടെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നത് പറയുമ്പം നമ്മളല്ല അവിടെ ശുദ്ധീകരിക്കുന്നത്, നമ്മളെ തന്നെ ഈശ്വര പരിഹാര ബലി രക്തം വഴി ആയിട്ടാണ്. അതിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരിക, ആഗ്രഹത്തോടെ ചേർത്ത് വെക്കുക, വിളിച്ച് അപേക്ഷിക്കുക, അതിനെ സ്വീകരിക്കാൻ തുറക്കുക, പാപങ്ങൾ ഏറ്റുപറയുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ വിശുദ്ധ പാത്രമാകും. അങ്ങനെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നവർ നിങ്ങൾ വിശുദ്ധനായിരിക്കണം. പടിദൈവത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിന്റെ വിശുദ്ധയെ കുറിച്ചിട്ട് ഒരുപാട് വചനങ്ങൾ സങ്കീർത്തനം എല്ലാം നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ ഇത്ര പതിവിന്റെ മെസ്സേജ് വെച്ച് നമുക്ക് അറിയാം ദൈവത്തിന്റെ പരിശുദ്ധി. അപ്പം മലാഖമാര് ദൈവത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധൻ 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 എന്ന് പാടുമ്പോൾ നമ്മൾ ദൈവത്തെ കുറിച്ച് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുകയാണ്. ദൈവം ബന്ധങ്ങളുടെ ദൈവമാണ് ഒന്നാമത്തേത്, ആ ബന്ധം സ്നേഹത്തിന്റെ ബന്ധമാണ് രണ്ടാമത്തേത്, മൂന്നാമത്തേത് ആ സ്നേഹം പരിശുദ്ധമായ സ്നേഹമാണ്, വിശുദ്ധമായ സ്നേഹമാണ്. അശുദ്ധമായതൊന്നും ദൈവത്തിനില്ല. നമ്മൾ വെളിപാട് പുസ്തകത്തില് സ്വർഗത്തില് എങ്ങനെയുള്ളവരാണ് പ്രവേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പരാമർശനം വായിക്കുമ്പോൾ അശുദ്ധമായതൊന്നും സ്വർഗത്തില് പ്രവേശിക്കുകയില്ല, വിശുദ്ധമായത് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ, സ്വർഗത്തിലുള്ളൂ എന്ന് പറയുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകത്തില് 21-ാമത്തെ അധ്യായത്തില് സ്വർഗീയ ജെറുസലേം കുഞ്ഞാട് പ്രകാശിക്കുന്ന സൂര്യന ചന്ദ്രൻ അവിടെയില്ല, ആ സ്വർഗീയ ജെറുസലേം നഗരത്തിന്റെ പ്രകാശം നൽകുന്നത് സൂര്യന ചന്ദ്രനുമല്ല കുഞ്ഞാടാണ്, കുഞ്ഞാടാണ് അവിടുത്തെ ദീപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 22 പല വാക്യങ്ങൾ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ആ നഗരത്തിൽ ആരാ പ്രവേശിക്കുന്നത്? കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെടുത്തപ്പെട്ടവർ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗഢില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കില്ല. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ദൈവം വിശുദ്ധി തന്നെയാണ്. അപ്പം ദൈവം എന്ന് പറയുന്നത് വിശുദ്ധമായ സ്നേഹത്തിന്റെ ബന്ധമാണ്, വിശുദ്ധമായ സ്നേഹം. ഇവിടെ നമുക്ക് സ്നേഹത്തിന്റെ സ്നേഹം എന്നുള്ള ഒരു സവിശേഷ ദൈവം, ദൈവസ്നേഹമാണെന്ന് പറയുമ്പം ദൈവം എങ്ങനെയുള്ള സ്നേഹമാണ് അതിനെപ്പറ്റി പറയുകയാണ്. ദൈവം വിശുദ്ധമായ സ്നേഹമാണ്, പരിശുദ്ധമായ സ്നേഹത്തിന്റെ ബന്ധമാണ്, പരിശുദ്ധമായ സ്നേഹത്തിന്റെ ബന്ധമാണ്. അശുദ്ധമായിട്ടുള്ളതോ മ്ലേച്ഛമായിട്ടുള്ളതോ വിശുദ്ധമല്ലാത്തതായ ഒന്നും ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഇല്ല. അപ്പൊ ആ സ്നേഹം സ്വാർത്ഥതയില്ല, സ്വയം തൃപ്തിപ്പെടുത്തലില്ല, കാര്യം കാണലില്ല, മറ്റുള്ളവരെ കീഴ്പ്പെടുത്തലില്ല, മറ്റുള്ളവരെ മുറിപ്പെടുത്തൽ ഉപദ്രവിക്കലില്ല. ശുദ്ധം, പരിശുദ്ധം. എന്താ ശുദ്ധം എന്ന് പറയുമ്പോൾ, ഈ ശുദ്ധം എന്ന് പറയുന്നത് നമുക്കറിയാം, ശുദ്ധ ജലം എന്ന് പറയുമ്പോൾ, ഒരു ജലം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ജലത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്? അതിന് വിരുദ്ധമായിട്ടൊന്നും അത് ചേർന്നിട്ടില്ലാത്ത ജലം, അതാണ് ശുദ്ധജലം. ചെളിയില്ല, അഴുക്കില്ല, വിഷാംശമില്ല, മറ്റ് കലർപ്പുകളില്ല, മായങ്ങളില്ല. അങ്ങനെ വെള്ളത്തെ വെള്ളം എന്നാക്കുന്ന അവസ്ഥയിലുള്ള അതേ ആ തനിമയിൽ വെള്ളമായിരിക്കും ശുദ്ധജലം. ശുദ്ധമായ എണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ എന്നൊക്കെ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട്. എന്താണ്, തേങ്ങ ആട്ടി ഉണ്ടാക്കുന്ന എണ്ണയാണ് വെളിച്ചെണ്ണ. ഇപ്പൊ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നല്ല തേങ്ങയിൽ നിന്നും ആ തേങ്ങ നല്ലപോലെ ഉണക്കി അത് ആട്ടി എടുത്തിരിക്കുന്ന എണ്ണ അതേപടി, അതിനകത്ത് ജലാംശമില്ല, മറ്റെന്തെങ്കിലും കലർത്തിയിട്ടില്ല, വേറെ എണ്ണകൾ മിക്സ് ചെയ്തിട്ടില്ല, അങ്ങനെ അതൊന്നുമില്ലാതെ തേങ്ങയിൽ നിന്ന് തന്നെ നാളികേരത്തിൽ തന്നെ വന്നിരിക്കുന്ന ഓയില്, എണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറയുമ്പം ആ തേങ്ങയുമായുള്ള ബന്ധം അതിന് കറുപ്പിലെന്നുള്ളതും. ഇതിൽ ഏത് ശുദ്ധമായ തേൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, തേനീച്ചകൾ പൂവിൽ നിന്ന് പോയി ശേഖരിച്ചു കൊണ്ടുവന്ന് അവരുടെ കൂട്ടി ശേഖരിച്ചിരിക്കുന്ന തേന് അതേപടി യാതൊരു അഴുക്കുമൊന്നും കലർത്താതെ എടുത്ത് അത് വരുത്തൊക്കെ ചിലപ്പോൾ ഒന്ന് ഉണക്കി ജലാവശ്യമൊക്കെ തീർത്തിട്ട് അതേപടി ലഭ്യമാക്കുന്ന ശുദ്ധമായ തേൻ.
അതിനകത്ത് വേറെ വെള്ളമൊഴിച്ച് കലർത്തിയിട്ടില്ല, പഞ്ചസാര കലക്കി ചേർത്തിട്ടില്ല, ശർക്കര കലർത്തി ചേർത്തിട്ടില്ല, വേറെ എന്തെങ്കിലും കെമിക്കൽ സാധ്യത ഒന്നുമില്ല. ഈ തേനെന്ന് പറയുമ്പോൾ എന്താണോ നമ്മൾ അർത്ഥമാക്കുന്നത്, തേനീച്ച പൂവുകൾ ശേഖരിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന തേൻ, അത് അതേ ക്വാളിറ്റിയിൽ അതേ അവസ്ഥയിൽ നമുക്ക് തരുന്നു. അതാണ് ശുദ്ധമായ തേൻ. നമുക്ക് ഏത് കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ ശുദ്ധമായ പാല്, പശുവിൻ്റെ അടുത്ത് നിന്ന് കറന്ന് കിട്ടുന്ന ആ പാൽ അതേപടി നമുക്ക് തരുന്നു. അതിനകത്ത് വെള്ളമൊഴിച്ചിട്ടില്ല, അതിനകത്ത് എന്തെങ്കിലും മാറ്റിയിട്ടില്ല, അങ്ങനെ ഒന്നും കലർപ്പൊന്നുമില്ല, അത് ശുദ്ധമായ പാല്. ഇപ്പം ഏത് കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ശുദ്ധം എന്ന് പറയുമ്പം അതിൻ്റെ തനിമയിൽ എങ്ങനെയാണോ ആയിരിക്കേണ്ടത് അതേ അവസ്ഥയിൽ ഇപ്പോഴും ആയിരിക്കുന്നു, അതാണ് പരിശുദ്ധി, ശുദ്ധി. അപ്പം ദൈവം ശുദ്ധിയാണ്, പരിശുദ്ധിയാണ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ദൈവത്തിന് ഒരു കലർപ്പില്ല, മായമില്ല, അപചയമില്ല, ഏൽപ്പിച്ചു കൂട്ടിച്ചേർത്ത് ഒന്നുമില്ല. ദൈവം എന്താണോ ആ ആദിമ ശുദ്ധിയിൽ അതേ രീതിയിൽ ദൈവം എപ്പോഴും ആയിരിക്കുന്നു. മാറ്റങ്ങൾക്ക് അതീതനാണ്, മാറ്റമില്ലാത്തവനാണ് ദൈവം. ആ ദൈവം അതിന് ശുദ്ധിയുടെ പൂർണ്ണത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചേർന്ന് വരുന്നൊരു കാര്യമാണ് സത്യം. സത്യം, ദൈവം സത്യമാണ് നമ്മൾ പറയുന്നു, ശുദ്ധിയാണ്. ശുദ്ധിയും സത്യവും ബന്ധമുണ്ട്. ശുദ്ധി നഷ്ടപ്പെടുത്താനായിട്ട് മായം കലർത്തുമ്പോൾ കള്ളത്തരമാണ്, സത്യമല്ലെന്ന് വരും. ഇത് സത്യമായ വെളിച്ചെണ്ണയല്ല, വെളിച്ചെണ്ണയ്ക്ക് അത് വേറെ എന്തൊക്കെയോ ഉണ്ട്. സത്യസന്ധത നഷ്ടപ്പെട്ടു പോയി ആ വെളിച്ചെണ്ണയുടെ, കാരണം മറ്റു കാര്യം ചേർത്തപ്പോൾ തേനിൻ്റെ അല്ലെ പാലിൻ്റെ എന്ന് പറയുന്ന പോലെ ശുദ്ധി ഉണ്ടാകുന്നത് സത്യത്തോട് ചേർന്നാണ്. സത്യം കെട്ടുപോകുമ്പോൾ ശുദ്ധി തന്നെയാണ് കെട്ടുപോകുന്നത്. അവിടെ ദൈവം സത്യമാണെന്ന് പറയുന്നത്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്ന ഈശോ പറയുമ്പോൾ യഥാർത്ഥമായിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ തനിമയിൽ ശുദ്ധിയിൽ നിങ്ങളോട് പറയുന്നു, ഒരു വളച്ചൊടിക്കലുമില്ല. അത്തായി അഞ്ചൽ ഈശോ പറയുന്നുണ്ടല്ലോ, അതേ എന്നുള്ളപ്പോൾ അതേ, അല്ല എന്നുള്ളപ്പോൾ അല്ല. ഇതിനപ്പുറമുള്ള ദുഷ്ടൻ നിന്ന് വരുന്നു. ദുഷ്ടൻ വളച്ചൊടിക്കലിൻ്റെ ആളാണ്, നുണയുടെ ആളാണ്, നുണയുടെ അരൂപിയാണ്. എന്താ നുണയെന്ന് പറയുന്നത്? സത്യമായിരിക്കുന്ന കാര്യത്തിനകത്തോട്ട് അസത്യമായത് കലർത്തുന്നു, എന്നിട്ട് അവതരിപ്പിക്കുന്നു സത്യം എന്ന രീതിയിൽ. വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് വില കുറഞ്ഞ എന്തെങ്കിലും കെട്ട എണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പം ആ വെളിച്ചെണ്ണയുടെ സത്യാവസ്ഥ നഷ്ടപ്പെട്ടു പോയി, അതിന് ശുദ്ധി നഷ്ടപ്പെട്ടു പോയി, മനസ്സിലായോ? അപ്പം അങ്ങനെ ശുദ്ധി നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അതിൻ്റെ ആ ശുദ്ധ അവസ്ഥയിലെ സത്യാവസ്ഥയിലുണ്ടായിരിക്കേണ്ട കരുത്ത് അതിനില്ല. തേനിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ തേനിൻ്റെ ശുദ്ധിയില്ല, തേനിൻ്റെ സത്യമില്ല. അപ്പോൾ തേൻ നൽകുന്ന കരുത്ത് ആ തേൻ ഉപയോഗിക്കുന്ന രീതിയിൽ കിട്ടിയാണ്. അതിനകത്ത് കലർത്തിരിക്കുന്ന മായം ചിലപ്പം ആരോഗ്യത്തിന് ഹാനികരമായിരിക്കാം. അത് ഉപയോഗിക്കുമ്പം രോഗാവസ്ഥ വരാം. അങ്ങനെ മായം കലർന്ന പാല് ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ചില പാലുകളൊക്കെ ആൾക്കാർ ഇങ്ങനെ കെമിക്കൽ ചേർത്തുണ്ടാക്കുന്നു, കൃത്രിമമായ പാലുണ്ടാക്കുന്ന പാല് കണ്ട പാല് പോലെ തന്നെ, പക്ഷെ അസത്യമാണ്, ശുദ്ധ അല്ല, അശുദ്ധമായ പാലാണ്, മിക്സ് മായം ചേർന്ന പാലാണ്. അത് ഉപയോഗിക്കുമ്പോൾ കുഴപ്പം എന്നതാണ്? ആരോഗ്യം പോകും, ആരോഗ്യം പോകും, കണ്ടോ? അപ്പോൾ ഈ സത്യം വിട്ടുപോയി കഴിയുമ്പം ജീവന് അപകടം വരുന്നു, ജീവന് അപകടം വരുന്നു. അപ്പം സാത്താൻ മായം കലർത്തി ദൈവത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിന്, ആ മായത്തിലൂടെ ദൈവത്തെക്കുറിച്ച് വികലമായ അസത്യമായ ചിന്തകൾ നമുക്ക് കിട്ടി, ഇതാണ് ദൈവം, ഇതാണ് പാല്, ഇതാണ് തേന് എന്ന് പറഞ്ഞ് കൊണ്ട് തന്നിരിക്കുന്നത് പാല് വെറുതെ കെമിക്കൽ എന്തോ കലക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലായനി, അല്ല തേനെന്ന് പറഞ്ഞ ശർക്കര കലക്കി ഉണ്ടാക്കിയിരിക്കുന്ന കുറുക്കിയെടുത്തിരിക്കുന്ന ലായനി, അത് തേനാണെന്ന് വെച്ച് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് വയറ് പോകുന്നു, ആരോഗ്യ പ്രശ്നമുണ്ടാകുന്നു, രോഗാവസ്ഥയിൽപ്പെടുന്നു. പാല് ഇത് പാലെന്ന് ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് അത് പാലല്ലാത്തതുകൊണ്ട് ആരോഗ്യം പോകുന്നു, രോഗാവസ്ഥയിൽപ്പെടുന്നു, മരണത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ പോലെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവമല്ലാത്ത അവനെ അവതരിപ്പിച്ചു സാത്താൻ, തന്നെ തന്നെ അവതരിപ്പിച്ചു, അസത്യം കലർത്തി. അതിൻ്റെ പിന്നാലെ പോകുന്ന വ്യക്തികൾ അസത്യത്തിലേക്കാണ് പോകുന്നത്, ജീവനാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വ്യക്തി തിരിച്ചു കൊണ്ടാൻ വേണ്ടി ഈശോ വന്നു. അതുകൊണ്ട് ഈശോ പറഞ്ഞത് ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. കേട്ടോ, വഴി എന്ന് വെച്ചാൽ കറക്റ്റായ പാത സത്യത്തിലേക്ക് വരാൻ, കൃത്യമായ കാഴ്ചയിലൂടെ വഴിയിലൂടെ നീങ്ങുമ്പോഴാണ് സത്യം അറിയുന്നത്, സത്യത്തിലേക്ക് വരുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത്. വഴിയും സത്യവും ജീവനും. സാത്താൻ എന്താണ്? വഴി തെറ്റിക്കുന്നവനും
അസത്യം കൊടുക്കുന്നവരും മരണത്തിലേക്ക് കൊണ്ടുപോകുന്നവരുമാണ് കേട്ടോ. അപ്പൊ ഈ ഈശോയുടെ ദൗത്യം ഈശോ തന്നെ പിടിച്ച് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നിലൂടെ എല്ലാവരും ഇതാണ് നമുക്കിലേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമുക്കിങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 215-ാമത്തെ ഖണ്ഡികയിൽ ദൈവം സത്യമാകുന്നു എന്ന് പറഞ്ഞൊരു ഖണ്ഡികയുണ്ട് പ്രബോധനം. അത് പറഞ്ഞിരിക്കുകയാണ് മനുഷ്യന്റെ പാപത്തിന്റെയും അധപതനത്തിന്റെയും ആരംഭ പ്രലോഭകന്റെ അസത്യത്തിൽ നിന്നാണ് ദൈവത്തിന്റെ വചനത്തിലും അവിടുത്തെ ദയയിലും വിശ്വസ്തയിലും സംശയിക്കാൻ പ്രലോഭൻ പ്രേരിപ്പിച്ചു. അപ്പം പ്രലോഭകന്റെ അസത്യത്തിൽ നിന്നാണ് മനുഷ്യന്റെ പാപത്തിന്റെയും അധപതനത്തിന്റെയും ആരംഭം. ദൈവത്തെക്കുറിച്ച് വികലമായൊരു ധാരണ അവതരിപ്പിച്ചു. പാല് ആണെന്ന് പറഞ്ഞുകൊണ്ട് പാലല്ലാത്ത പാനീയം പാല് പോലെ കൊടുത്തു. ദൈവമാണ് ദൈവത്തെ പോലെ ആകും സാത്താൻ മറ്റു പറഞ്ഞ അങ്ങനെയാണല്ലോ ഈ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ഇത് സാത്താന്റെ തന്നെ ഉള്ളിൻ്റെ വലിയ പ്രലോഭനമാണ് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞാണ് അവന് ദൈവത്തിനെതിരെ മറുതരിച്ചത് എന്ന് യെശയ്യ 14 നമ്മൾ വായിക്കുന്നുണ്ട്. 9 നല്ല വാക്യങ്ങളിൽ ഞാൻ അത്യുന്നതനെ പോലെ ആകും. അപ്പൊ ദൈവത്തെ പോലെ ആകാൻ ദൈവത്തിന്റെ സ്ഥലം തന്നെ തന്നെ പ്രതിഷ്ഠിക്കാനായിട്ട് സാത്താൻ ആഗ്രഹിച്ച് പരസ്യം വെച്ചപ്പോൾ അവൻ അധപതിച്ച് തെറ്റിപ്പോയി മരണത്തിന്റെ പര്യായമായിട്ട് മാറി. അഥവാ മറച്ചു വെച്ചിട്ട് അവൻ മനുഷ്യ പക്കൽ വന്നിട്ട് നിങ്ങൾ ദൈവത്തെ പോലെ ആക്കാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വഴി കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായിട്ട് വന്നിട്ട് വഴി തെറ്റിക്കാൻ നോക്കുന്നു. അതുവഴിയായിട്ട് അസത്യത്തിലേക്ക് പോകുന്നു. അസത്യം പകർന്നു കൊടുത്തു. അതാണ് നുണയനും നുണയുടെ പിതാവുമാണ് സാത്താൻ എന്ന് പറയുന്നത്. ആ വഴിയെ പോയ വ്യക്തികളും മരണത്തിലേക്കാണ് പോയത്. പാലാണെന്ന് ഓർത്ത് തേനാണെന്ന് ഓർത്തുകൊണ്ട് നല്ല പാലും നല്ല തേനെന്ന് ഓർത്തുകൊണ്ട് എടുത്ത് വാങ്ങിച്ചു കുടിച്ചു അതോടുകൂടി തല കറങ്ങുന്നു ഇല്ലേ. ചില ആൾക്കാരൊക്കെ ചോക്ലേറ്റിനകത്ത് അല്ലെങ്കിൽ ഭക്ഷണത്തിനകത്ത് മയക്ക് സാധനം സയനൈഡോ അല്ലെങ്കിൽ മരുന്നിനെ കൊടുത്തിട്ട് ഇത് കുടിച്ചോ അങ്ങനെ കൊടുത്തിട്ട് അത് കുടിച്ചു കഴിയുമ്പോഴേക്കും ബോധം പറഞ്ഞു പോകുന്നു. ഉരുണ്ട് വീഴുന്നു, അയാളെ കൊള്ളയടിക്കുന്നു, അല്ലെ കൊന്നു കളയുന്നു, അങ്ങനെ മരണത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നോക്കിക്കുക വഴി തെറ്റിക്കുന്നു, അസത്യം പോയപ്പോ ജീവൻ പോകുന്നു, അപകടമുണ്ടാകുന്നു, അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. 216-ാമത്തെ കണിക ദൈവത്തിന്റെ സത്യം സൃഷ്ടപ്രപഞ്ചത്തിന്റെ സംവിധാനം നിലനിർത്തുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്ത അവിടുത്തെ ജ്ഞാനമാണ്. ദൈവത്തിന്റെ സത്യം ദൈവത്തിന്റെ ജ്ഞാനത്തിലാണ് വെളിപ്പെടുന്നത്, ജ്ഞാനമാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ തന്നോട് ബന്ധപ്പെടുത്തി സർവ സൃഷ്ടജാലങ്ങളെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്താണ് സത്യം? നമ്മൾ ഈശോ ഭൂമിയിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ടാണ്, സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ. ഇവിടെ 217-ാമത്തെ കൊണ്ടേ പറഞ്ഞിരിക്കുകയാണ് ദൈവം തന്നെ ഏകപുത്രൻ ലോകത്തിന് കഴിച്ച് സത്യത്തിന് സാക്ഷ്യം നൽകാനാണ്. അത് ഈശോ പറയുന്നത് എവിടെയാണ്? പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് നിൽക്കുമ്പോഴാണ്. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ സുവിശേഷം 18:37-37. ഇവിടെ അത് സഭ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ദൈവം എന്നെ ഭൂമിയിലേക്ക് സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് വന്നെന്ന് സത്സ്വരൂപനെ അറിയാൻ നമുക്ക് അവിടുന്ന് കഴിവ് നൽകി നാം അറിയുന്നു. അത് യോഹന്നാൻ 1:5 ദൈവോത്തരം വന്ന് എന്തിനാണ്? സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സത്യസ്വരൂപനെ അറിയുന്നു, അപ്പോഴാണ് നമ്മൾ സാത്താന്റെ പണ്ടത്തന്നെ പൊള്ളത്തരവും കോപടിയും അപകടവും തിരിച്ചറിയുന്നത്. അത് വചനത്തിലൂടെയാണ്. വചനം, ഞാൻ പറഞ്ഞ ആത്മാവും സത്യവുമാണ്, ഞാൻ പറഞ്ഞ വചനം ജീവനുമാണ്. അപ്പൊ ഈ കാര്യമെല്ലാം ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇപ്പം ഒരു വചനത്തിന്റെ ആഴത്തിലേക്കും അല്പം എൻ്റെ ഒരു ദൈവശാസ്ത്ര കാര്യങ്ങളിലേക്കും ഇപ്പം നമ്മൾ പെട്ടെന്ന് കടന്നു വന്നത്. പക്ഷെ ഇതുവഴി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ദൈവം പരിശുദ്ധനാണ് എന്ന് പറയുമ്പം അവിടുന്നിലാണ് സത്യം, അവിടുത്തെ ജ്ഞാനത്തിലാണ് സത്യം. ഇപ്പൊ ദൈവം സത്യമാണ്, ദൈവം പരിശുദ്ധിയാണ്. അതാണ് നമ്മുടെ മോഡല്, കണ്ടോ? ഇതാണ് നമ്മുടെ മോഡല്, നമ്മുടെ ബ്രാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു വണ്ടി ഏത് മോഡലാണെന്ന് അറിഞ്ഞെങ്കില് ഇപ്പൊ വാഹനകാർ തന്നെ ഏത് മോഡലിൽ ഏത് വർഷത്തെ മേക്കാണ് ഏത് മോഡലിലുള്ള വണ്ടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് അറിഞ്ഞെങ്കിൽ ആ വണ്ടി നന്നാക്കുമ്പോൾ അതിന് പറ്റിയ പാട്ടെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡല് ഏതാണ്? തൃത്യക ദൈവം. ആ തൃത്യക ദൈവത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് അത് നമ്മൾ കണ്ട്. ബന്ധോന്മുഖത, ബന്ധം, സ്നേഹം, ചുമ്മാ സ്നേഹമല്ല പരിശുദ്ധമായ സ്നേഹം. ആ പരിശുദ്ധമായ സ്നേഹത്തിന് സത്യത്തിൽ അധിഷ്ഠിതമായ അവസ്ഥ, സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന അതാണ് ആ പരിശുദ്ധത്തിന് കാരണം അവസ്ഥ. അപ്പൊ നമ്മളും നമ്മള് ആകേണ്ടത് പോലെ ആയിരിക്കേണ്ടത് പോലെ ആകുന്നത് ഈ വചനത്തിന്റെ സത്യ വെളിച്ചത്തില് നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് നമ്മള് രൂപം കൊണ്ടിരിക്കുന്നത് ഈ തൃത്യക ദൈവത്തിന്റെ സാദൃശ്യത്തിന്റെ ചായലുമാണെന്ന് മനസ്സിലാക്കി
ആ സാദൃശ്യത്തിലേക്കും ഛായയിലേക്കും നമ്മൾ തിരിച്ചു ചേർത്ത് അനുരൂപപ്പെടുത്തുമ്പോഴാണ് നമ്മൾ പരിശുദ്ധിയിൽ തെളിയുന്നത്, നമ്മൾ സത്യം ഉള്ളവർ, സത്യം അറിയുന്നവരായിട്ട് മാറുന്നത്. വചനത്തിൽ നിലനിന്ന് നിങ്ങൾ സത്യം വരെ സത്യങ്ങളെ സ്വതന്ത്രരാക്കും. ആ വചനത്തിലൂടെയാണ് ഈ ദൈവത്തെക്കുറിച്ച് സത്യം, നമ്മളെക്കുറിച്ച് സത്യം വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ നമ്മള് ഈ ദൈവത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ സത്ത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിനകത്ത് ഒരു കാര്യം നമുക്കൊന്ന് ചേർത്ത് വെക്കാനായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ദൈവം ബന്ധമാണ്, സ്നേഹത്തിന്റെ ബന്ധമാണ്, പരിശുദ്ധമായ സ്നേഹത്തിന്റെ ബന്ധമാണ്. ഇനി അതിൻ്റെ ഒരു ഡിഗ്രിയും കൂടിയുണ്ട്. ഇത് എന്തുമാത്രമുണ്ട് ഈ ബന്ധം, എന്തുമാത്രമുണ്ട് ഈ സ്നേഹത്തിന്റെ ബന്ധം, എന്തുമാത്രമുണ്ട് ഈ പരിശുദ്ധമായ സ്നേഹത്തിന്റെ ബന്ധം എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ഈ പരിശുദ്ധമായ സ്നേഹത്തിന്റെ ബന്ധം അതിൻ്റെ മാക്സിമം ആണ്, പരമകാഷ്ഠയിലാണ് എന്ന് പറയുമ്പോൾ മൂന്ന് വ്യക്തികളാണെങ്കിലും ഈ മൂന്ന് വ്യക്തികളെ നോക്കിയിട്ട് ഒരു ദൈവമെന്ന് പറയാൻ പറ്റുന്നുള്ളൂ, ഒരു ദൈവമെന്ന് പറയാൻ പറ്റുന്നുള്ളൂ, മൂന്ന് ദൈവങ്ങളല്ല. അപ്പൊ ആ ബന്ധം, സ്നേഹത്തിന്റെ ബന്ധം, പരിശുദ്ധമായ സ്നേഹത്തിന്റെ ബന്ധം മാക്സിമം ആണ്, മാക്സിമം. ഇതിനേക്കാൾ കൂടുതൽ ഈ ബന്ധം വളരാനില്ല, നിറയാനില്ല, ആയിത്തീരാൻ ഇല്ല. അതുപോലെ സമ്പൂർണമാണ്. പൈസ പറഞ്ഞില്ലേ, ബന്ധം ഇങ്ങനെ വരുമ്പോൾ ബന്ധത്തിന്റെ ആരംഭമാണ്, ആ ബന്ധം പിന്നെ വളർന്ന് വളർന്ന് വരാം. അത് വന്ന് 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 ഒരു സ്റ്റേജ് വരും, പിന്നെ അങ്ങോട്ട് വളരാൻ ഇല്ലാത്ത പോലെ. അപ്പൊ ഒന്നായി പൂർണ്ണമായിട്ടും പൈസ പറഞ്ഞു. ദൈവം പ്രത്യേകത്തിൽ മൂന്ന് വ്യക്തികളൊരു എറ്റേണൽ എംബ്രേസ്, നിത്യമായ ആലിംഗനത്തിലാണ്. അപ്പൊ മൂന്ന് വ്യക്തികൾ ഒന്നാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ പിതാവിലാണ്, പിതാവ് എന്നിലാണ്, പരിശുദ്ധാത്മാവ് ഞങ്ങളിലാണ്. ഇതാണ് ദൈവം. അപ്പൊ അവിടെ മൂന്ന് വ്യക്തികളാണെങ്കിലും ഒന്നാണെന്ന് പറയാൻ മാത്രം, ഒന്നാണെന്ന് തിരിച്ചറിയാമോ, ദൈവം ഏകനാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കും, തിരിച്ചറിയുന്നു. അത് എന്തുകൊണ്ടാണ്? ഈ സ്നേഹ, പരിശുദ്ധമായ സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ ഡിഗ്രി അല്ല തീവ്രത, അതിന്റെ പൂർണത മാക്സിമം ആണ്. പിന്നെ അതിനേക്കാൾ അല്പം കൂടെ പോലും ഒന്നും ആ വളർത്താനോ കൂടാനോ ഒന്നുമില്ല. സമ്പൂർണമായ ഈ ബന്ധത, അതാണ് ദൈവം. നമുക്ക് അവരുടെ ഏകദൈവം നമ്മൾ കാണുകയുണ്ട്. ദൈവം ഏകനാണ്, ഏകാന്തനല്ല. ഇപ്പൊ നമുക്ക് തിരിയും, ഏകനാണ്, ഏകാന്തനല്ല. ഏകനാണെങ്കിലും മൂന്ന് വ്യക്തികളാണ്, മൂന്ന് വ്യക്തികളാണെങ്കിലും ഒന്നാണ്. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞ പന്തക്കുസ്തായിൽ ജനത്തിന് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ടായ ആദിമ ക്രൈസ്തവർ പറയുന്നുണ്ടല്ലോ, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു, ഒരു ഹൃദയവും ഒരാത്മാവും. അവരാരും തങ്ങളുടെ വസ്തുവകൾ പോലും, അപ്പോസ്തല പ്രവർത്തനം 4:31-32 വാക്യങ്ങൾ, തങ്ങളുടെ വസ്തുവകൾ പോലും അവർ സ്വന്തമായിട്ട് കരുതിയില്ല, എല്ലാം അവർ പങ്കുവെച്ചു. ഹൃദയ ലാളിത്യത്തോടെ, സന്തോഷത്തോടെ ഒരു ദിവസം തോറും ഒരുമിച്ച് കൂടി, അപ്പോസ്തല പ്രവർത്തനം 2 അവസാനം കാണാം, ദൈവത്തെ സ്തുതിച്ചു, ഭക്ഷണം പങ്കുവെച്ചു, പ്രാർത്ഥിച്ചു ദേവാലയത്തിൽ, ഭവനങ്ങളിൽ. അങ്ങനെ ഒരു ഒരുമ ഒന്നായിരിക്കുന്ന അവസ്ഥ. പന്തക്കുസ്തായിൽ പത്രോസിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, അപ്പോസ്തലപ്രവർത്തനം 2 അധ്യായത്തില് ഇത് നമ്മളിങ്ങനെ ഈ പല നാട്ടുകാര് ആയിരിക്കും, നമ്മളെല്ലാവരും ഈ ഒരു ഗലീലക്കാരനായ മനുഷ്യ പ്രസംഗിക്കുന്നത് താങ്കളുടെ ഭാഷയിൽ എങ്ങനെ കേൾക്കുന്നു, നമ്മൾ പല നാട്ടുകാരല്ലേ. എന്നിട്ട് അവിടെ എണ്ണി എണ്ണി പറഞ്ഞിരിക്കുകയാണ്, ഒരു 10-18 നാടുകള് നാട്ടുകാരായിരിക്കുന്ന അവസ്ഥ പറയുന്നുണ്ട്. 8 വാക്യങ്ങളിൽ അപ്പോസ്തലപ്രവർത്തനം 2 പാർത്ഥ്യക്കാരും മേദിയാക്കാരും എലോമിയക്കാരും മെസപ്പൊട്ടേമ്യ നിവാസി യൂദയാരും കപ്പദോച്ച ബന്ദസ് ഏഷ്യാൽ ഫ്രീജിയ പാംപീല ഈജിപ്ത് കിരണ ലിബിയ പ്രദേശം റോമായിരുന്നു ക്രിയത്തിൽ അറേബ്യർ, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇവർ, നമ്മളിങ്ങനെ പല നാട്ടുകാർ, പല ദേശക്കാർ, പല ഭാഷക്കാർ. പക്ഷേ ഇവിടെ നമ്മളെല്ലാവരും ഒരുപോലെ കേൾക്കുന്നുണ്ട്. ഒരു ഈ ഗലീലക്കാരൻ പത്രോസിനെ പ്രസംഗിക്കുമ്പോൾ, പത്രോസ് പ്രസംഗിക്കും, അതെങ്ങനെയാ? അതാ ഒരുമയുടെ അരൂപി. അപ്പൊ തൃത്യക ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക് കയറി വരികയാണ്. നമ്മൾ വേറെ ദിവസം കണ്ട് ഫിലിപ്പിയുടെ ലേഖനം 2:1 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ യേശുക്രിസ്തുവോട് ചേർന്നുള്ളവരാണ് എങ്കിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? യേശുക്രിസ്തുവോട് ചേർന്നായിരിക്കുന്ന വ്യക്തികൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അല്ലേ, ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിനോ സാന്ത്വനമോ ആത്മാവിനോ കൂട്ടായ്മയുണ്ടെങ്കിൽ, കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ, ഒരേ കാര്യം ചിന്തിച്ച് ഒരേ സ്നേഹത്തിന് വർദ്ധിച്ച് ഒരേ ആത്മാവ് ഒരേ അഭിപ്രായമുള്ളവരായി എന്നെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. അവിടെ മാത്സര്യമില്ല, വ്യർത്ഥാഭിമാനമില്ല, വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല, വഴക്കില്ല. അങ്ങനെ 3 വാക്യം, മത്സര്യമോ വെറുത്ത അഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, ഓരോരുത്തർ താഴ്മയോടെ പരസ്പരം വീക്ഷിച്ച്
തങ്ങളെക്കാൾ വലുതായ മറ്റുള്ള കണ്ടു അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം ഈ ത്രിത്വ ദൈവത്തിന്റെ ഈ ഒരു ഒരുമയാണ്. അപ്പൊ ഈ ഒരു ചിന്ത നമുക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ മോഡലിന്റെ ഒരു ഒരു ഇത് പറഞ്ഞാൽ ഈ ത്രിത്വ ദൈവത്തിന്റെ സത്ത എന്താണ് എന്ന് ഒരാത്മീയമായ കാഴ്ചപ്പാട് നമ്മൾ നോക്കുമ്പം വിശുദ്ധകൾ നമുക്ക് ഉൾപ്പെടുത്തിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് തിരിയുന്ന ഇതാണ്. ദൈവം എന്നതാ സമ്പൂർണമായ ഐക്യത്തിലായിരിക്കുന്നു. പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ, പരിശുദ്ധമായ സ്നേഹബന്ധത്തിൽ, സമ്പൂർണ ഐക്യത്തിൽ, ഒരുമയിലായിരിക്കുന്ന മൂന്ന് വ്യക്തികൾ, അതാണ് ദൈവം. ഈ രീതിയിൽ നമ്മൾ നമ്മുടെ വീടുകളിലും ഭാര്യാഭർത്താക്കന്മാർ അവരുടെ ബന്ധത്തിലും, മക്കളും കാരണവന്മാർ ആ ബന്ധത്തിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഇടവകളിൽ ഒക്കെ നമ്മൾ ഇതുപോലെ ആകുമ്പോഴാണ് നമ്മുടെ ദൈവത്തിൽ പ്രത്യേക ദൈവത്തിൻ്റെ പ്രതിച്ഛായയും സാദൃശ്യവും തെളിഞ്ഞു വരുന്നത്. നമുക്കതേക്കുറിച്ച് കൂടുതൽ അടുത്ത സെഷനിൽ വീണ്ടും ചിന്തിക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ ഉള്ളത്തെ ദൈവികാനുസരണത്തിൽ പ്രാർത്ഥന പോലും ചേർക്കാം. മിശിഹാ കർത്താവേ മാനവരക്ഷകനേ നരേനു വിമോചന മേ കിടവാൻ നരനായവം നു പിറന്നവനേ മിശിഹാ കർത്താവേ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന 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 നന്ദി സ്തുതി തിരുവോസ്തുരൂപനായ ദിവികാരൻ്റെ നാഥനായി ജനമത്തിലെ കടന്നു വരുന്ന ഈശോ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. സ്വർഗത്തിൽ നിരന്തരം അങ്ങേക്ക് ചുറ്റുമായിരുന്നവിടെ അങ്ങേ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പാടി പുകഴ്ത്തുന്ന ആസാപ്പെ മലാഖമാരും മലാഖ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങളും അങ്ങേ ഏറ്റു പറഞ്ഞ് ആരാധിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. നിത്യനായ ദൈവമേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് പരിശുദ്ധനാ ഞങ്ങളെ ഏറ്റു പറയുന്നു. അങ്ങയുടെ പരിശുദ്ധി അങ്ങനെ യാതൊരു മായവും കറുപ്പുമില്ലാതെ അങ്ങ് തന്നാൽ താനായിരിക്കുന്ന യഥാർത്ഥ അവസ്ഥയിൽ യാതൊരു അധപതനമോ അപചയമോ ഒന്നുമില്ലാതെ ആയിരിക്കുന്ന ശുദ്ധമായ അവസ്ഥ, ആ സത്യത്തിൻ്റെ നിറഞ്ഞ അവസ്ഥയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. കർത്താവായ ദൈവമേ, ഞങ്ങൾ എന്തുമാത്രം അശുദ്ധിയിലേക്കും അപചയങ്ങളിലേക്കും അസത്യങ്ങളിലേക്കും പോയി സാത്താൻ്റെ കെണിവഴി ഞങ്ങളുടെ സത്തക്കുറവ് വഴി എല്ലാമായിട്ട് അങ്ങനെ അങ്ങ് ഞങ്ങൾക്ക് നൽകി അങ്ങയുടെ സാദൃശ്യച്ഛായ ഞങ്ങൾ നഷ്ടപ്പെടുത്തി ഞങ്ങൾ വിരൂപം ഉള്ളവരായി വൈരൂപമുള്ളവരായിട്ട് മാറി ഞങ്ങൾ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം തരുന്ന ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ തൃത്യക ദൈവത്തിൻ്റെ ആന്തരിക ദൈവത്തെക്കുറിച്ചുള്ള ഈ വെളിപ്പെടുത്തലുകൾ ഞങ്ങളുടെ ബുദ്ധിക്ക് ഒരു അല്പം അഗ്രാഹ്യമായിട്ടും ഗഹനമായിട്ടും പ്രായോഗികമായ പ്രസക്തികളില്ലാത്തതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. എന്തിനും കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങൾ താങ്കളുടെ പക്കലേക്ക് വീണ്ടും കടന്നു വരുന്നു. ഞങ്ങളെ പഠിപ്പിക്കണം. ഇതിൻ്റെ പ്രായോഗിക വശങ്ങൾ ഞാൻ കാണിച്ചു തരണമേ. ഞങ്ങളുടെ ഓരോ ദിവസമുള്ള അന്നദിന ജീവിതത്തിൻ്റെ നിരവധി രംഗങ്ങളിലും അവസരങ്ങളിലും മേഖലകളിലെല്ലാം എങ്ങനെയാണ് ഇതിൻ്റെ സൂചനകൾ ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടത് ഞങ്ങൾക്ക് വ്യക്തത തരണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. ആരാധന 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 സ്തുതി 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 സ്തുതി. അമ്മയെ അമ്മയുടെ ഉപനഹൃതത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. വിശുദ്ധ അന്തോനിസ ഉണ്ണിസമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസമൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, കത്തോലിക്ക സഭയിലെ എളിയ ദാസന് അങ്ങ് കനിഞ്ഞു നൽകി ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ അഭിഷേകവും അധികാരവും അനുസരിച്ചും
പലാരുപിതരെ വാഗ്വാൻ മണ്ഡപത്തിൽ ആനകത്തിൽ നിയമനാധികാരം അനുസരിച്ചും അങ്ങടെ വിശുദ്ധ പരമ ദൈവികാരന്റെ തിരുസാരിന്റെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് അങ്ങടെ പ്രിയപ്പെട്ട മക്കളുമേൽ അങ്ങടെ ആശീർവാദ ദാസ നൽകുന്നു. കർത്താവ് ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം ഓരോരുത്തരോടും കൂടെയും നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവരോടും ഉദ്യോഗ മേഖലകളോടും കൂടെയും വളരെ പ്രത്യേകമായി ആത്മീയ വെളിപ്പെടുത്തൽ ഹൃദയപൂർവ്വം സ്വീകരിച്ച് അതിന് ഉത്തരം കൊടുക്കാനുള്ള തീക്ഷ്ണമായ പരിശ്രമത്തിലായിരുന്നു കൊണ്ട് ലോകവ്യാപകമായ ദൈവരാജ്യത്തിൽ ശേഖരിക്കാൻ വേണ്ടി പ്രാർത്ഥന വലയിറക്കി ഈശോയോട് ചേർന്ന് പൊരുതുന്ന ഓരോ വ്യക്തിയോടും കൂടെ നൂറിരട്ടിയായിട്ട് ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.